പഠിക്കുന്ന കാര്യത്തിൽ എപ്പോഴും ഉഴപ്പുന്ന ഒരാളാണ് നിങ്ങൾ. പഠിക്കാനുള്ളതെല്ലാം പിന്നത്തേക്ക് മാറ്റിവെച്ച് പരീക്ഷയുടെ തലേദിവസം ഇരുന്ന് ടെൻഷൻ അടിച്ച് പഠിക്കുന്നതാണ് നിങ്ങളുടെ ശീലം. അതുകൊണ്ട് തന്നെ പരീക്ഷയ്ക്ക് നല്ല മാർക്ക് നേടാനും പറ്റുന്നില്ല. ഇതൊക്കെ മനസ്സിലാക്കിയിട്ടും വീണ്ടും ഇതേ തെറ്റ് തന്നെ ആവർത്തിക്കുന്നു. അങ്ങനെ എപ്പോഴും ഒരു ശരാശരി വിദ്യാർത്ഥി അല്ലെങ്കിൽ അതിലും താഴെയായി നിങ്ങൾ ഒതുങ്ങിപ്പോകുന്നു. നിങ്ങൾക്ക് ഇതിൽ നിന്നും ഒരു മാറ്റം വേണം എന്നാഗ്രഹമുണ്ടെങ്കിൽ താഴെ ഐ വാണ്ട് ടു ചേഞ്ച് എന്ന് കമൻറ്റ് ചെയ്യുക. മാറ്റം എന്നതുകൊണ്ട് ഒറ്റ ദിവസം കൊണ്ട് തന്നെ നിങ്ങളൊരു പുസ്തക പുഴയായി മാറണം എന്ന് ഞാൻ പറയില്ല. ദിവസവും 10 മണിക്കൂർ കുത്തിയിരുന്ന് പഠിക്കേണ്ട ആവശ്യവുമില്ല. പക്ഷേ ഡിസിപ്ലിൻഡായി കൃത്യനിഷ്ഠയോടെ പതുക്കെ പതുക്കെ പഠനം നിങ്ങളുടെ ദിനചര്യയുടെ ഒരു ഭാഗമാക്കിയെടുക്കണം. പഠിക്കാൻ വേണ്ടി മനസ്സില്ല മനസ്സോടെ കഷ്ടപ്പെട്ട് ബുക്ക് തുറക്കേണ്ട അവസ്ഥയിൽ നിന്ന് ആഹാരവും ഉറക്കവും പോലെ തികച്ചും സ്വാഭാവികമായി ചെയ്യുന്ന ഒന്നായി പഠനത്തെ കാണണം. ഇത് ഒരു ദിവസം കൊണ്ട് സാധിക്കില്ല. പക്ഷേ കൃത്യമായ ഒരു പ്ലാൻ ഉണ്ടാക്കി അത് പിന്തുടർന്നു പോയാൽ പതിയെ പതിയെ നിങ്ങൾക്ക് പഠനത്തിൽ മുന്നിലെത്താൻ കഴിയും. അതിന് സഹായിക്കുന്ന ചില ടിപ്സാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അതുകൊണ്ട് ഈ വീഡിയോ അവസാനം വരെ ശ്രദ്ധിച്ച് കാണുക. നമ്പർ 1, ദ ടൈം ബബിൾ. ആദ്യത്തെ ടിപ്പ് നമുക്കെല്ലാവർക്കും സമയത്തെക്കുറിച്ചുള്ള ഒരു തെറ്റിദ്ധാരണ മാറ്റുക എന്നതാണ്. കാലത്തുണരുമ്പോൾ നമുക്ക് തോന്നും ഇന്നത്തെ ദിവസം മുഴുവനുണ്ട്, അതുകൊണ്ട് നമുക്ക് പഠിക്കേണ്ടത് മുഴുവൻ എളുപ്പത്തിൽ പഠിച്ചു തീർക്കാൻ പറ്റുമെന്ന്. ഇഷ്ടം പോലെ സമയം കയ്യിലുണ്ട് എന്ന തോന്നലിനെയാണ് ടൈം ബബിൾ എന്ന് പറയുന്നത്. പക്ഷേ ഈ സമയം ഇരട്ടി വേഗത്തിൽ കടന്നു പോവുകയും ചെയ്യും. കുറച്ചു നേരം ഫോൺ നോക്കുകയോ മറ്റോ ചെയ്യാമെന്ന് കരുതി ഇരുന്ന് നേരം പോയിക്കൊണ്ടിരിക്കും. പിന്നെ വൈകുന്നേരമാവും, രാത്രിയാവും. അയ്യോ, ഇന്നൊന്നും പഠിച്ചില്ലല്ലോ, ഇനി നാളെ കാലത്ത് നേരത്തെ എണ്ണീറ്റ് പഠിക്കാം എന്ന് പറഞ്ഞ് നമ്മൾ കിടന്നുറങ്ങും. അടുത്ത ദിവസവും ഇത് തന്നെ ആവർത്തിക്കും. നിങ്ങൾക്കറിയാമോ, ഒരു ദിവസം നമ്മൾ 16 മണിക്കൂർ ഉണർന്നിരുന്നാലും അതിൽ ഏകദേശം 72 മിനിറ്റ് മാത്രമാണ് നമുക്ക് പൂർണ്ണ ശ്രദ്ധയോടെ ഇരുന്ന് പഠിക്കാൻ പറ്റുന്നത്. ഇത് കാലത്ത് ഉണർന്ന ഉടനെയോ രാത്രി കിടക്കും മുമ്പോ ആവാം. നിങ്ങൾക്ക് ഇങ്ങനെ കിട്ടുന്ന സമയം നല്ലപോലെ ഉപയോഗിക്കുക. ബാക്കി സമയവും പറ്റാവുന്ന പോലെ പഠിക്കുക. അല്ലാതെ ഇനിയും ഒരുപാട് സമയമുണ്ട് എന്ന് കരുതി പഠന കാര്യം പിന്നത്തേക്ക് മാറ്റിവെക്കരുത്. നമ്പർ 2, പേ അറ്റൻഷൻ ടു വാട്ട് യു പേ അറ്റൻഷൻ ടു. നിങ്ങളോട് നിങ്ങൾക്ക് നേടാൻ ആഗ്രഹമുള്ള ഒരു സൂപ്പർ പവർ ഏതെന്ന് ചോദിച്ചാൽ പറക്കാനുള്ള കഴിവ്, ഇൻവിസിബിൾ ആവാനുള്ള സൂപ്പർ പവർ, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മനസ്സ് വായിക്കാൻ കഴിയുന്നത് എന്നിവയ്ക്കാവാം നിങ്ങളുടെ മനസ്സിൽ ആദ്യം വരുന്നത്. പക്ഷേ നമുക്ക് ഇന്നത്തെ കാലത്ത് ജീവിക്കാൻ ഏറ്റവും ആവശ്യമുള്ള സൂപ്പർ പവർ ഫോക്കസ്, അതായത് ഏകാഗ്രതയാണ്. ഒരു കാര്യത്തിൽ മുഴുവനായി ശ്രദ്ധിച്ച് ദീർഘനേരം അതിൽ തന്നെ മുഴുകിയിരിക്കാനുള്ള കഴിവാണ് ഏകാഗ്രത. അതിനിടയിൽ മറ്റൊന്നിലേക്കും നമ്മുടെ ശ്രദ്ധ മാറാൻ പാടില്ല. നമുക്ക് ഈ ഒരു ഫോക്കസ് ആവശ്യമായി വരുന്നത് പഠനത്തിലാണെങ്കിലും ഇന്നത്തെ തലമുറയ്ക്ക് ഇത് തീരെയില്ല. പക്ഷേ ഫോൺ നോക്കുന്ന കാര്യത്തിൽ ഈ ഒരു ഫോക്കസ് ആവശ്യത്തിൽ കൂടുതലായിരിക്കും. എത്ര സമയം വേണമെങ്കിലും നമുക്ക് ഫോണിൽ കളിക്കാൻ പറ്റും. പക്ഷേ പഠിക്കാനുള്ള ഒരു ബുക്ക് എടുത്ത് അതിൻ്റെ പേജ് മറിച്ച് വായിക്കാൻ ശ്രമിച്ചാൽ ഈ ഒരു ശ്രദ്ധയും ഫോക്കസും ഒന്നും കിട്ടില്ല. അതുകൊണ്ട് ഫോണിൻ്റെ ഉപയോഗം പരമാവധി കുറയ്ക്കുക. ഫോൺ നോക്കാനായി 1-2 മണിക്കൂർ സമയം മാറ്റിവെച്ച് ബാക്കി സമയം മുഴുവൻ പഠനത്തിൽ ശ്രദ്ധിക്കുക. അതിനിടയിൽ ഫോൺ നോക്കുന്ന ശീലം ഉപേക്ഷിക്കുക. അങ്ങനെ 100% ഫോക്കസ്ഡായി പഠിക്കുക. നമ്പർ 3, മാനേജ് യുവർ എനർജി, നോട്ട് ജസ്റ്റ് ടൈം. ടൈം മാനേജ്മെൻറ്റ്, അതായത് സമയം ശരിയായി ഉപയോഗിക്കുന്നതിനെ പറ്റി നമ്മളെപ്പോഴും കേൾക്കാറുണ്ട്. പക്ഷെ സമയം പോലെ തന്നെ പ്രധാനമായ ഒന്നാണ് നമ്മുടെ എനർജി. നമ്മുടെ എനർജി ലെവൽ ദിവസം മുഴുവൻ ഒരേപോലെ ആയിരിക്കില്ല. വൈകുന്നേരം ആവുമ്പോഴേക്കും നിങ്ങൾക്ക് ക്ഷീണം തോന്നിയാൽ പിന്നെ എത്ര സമയം ബാക്കിയുണ്ടെങ്കിലും പഠനത്തിൽ ശ്രദ്ധിക്കാൻ പറ്റില്ല. ക്ഷീണം കാരണം ബുക്ക് തുറക്കുമ്പോൾ തന്നെ ഉറങ്ങിപ്പോകും. അതുകൊണ്ട് തന്നെ നമുക്ക് എനർജിയുള്ള സമയം ശരിയായി ഉപയോഗിക്കണം. ഇതിനായി നിങ്ങൾക്ക് ഏറ്റവും അധികം എനർജിയുള്ള, നിങ്ങൾക്ക് നല്ലപോലെ ശ്രദ്ധിച്ച് പഠിക്കാനും ജോലി ചെയ്യാനും പറ്റുന്ന നിങ്ങളുടെ പീക്ക് അവേഴ്സ് ഏതാണെന്ന് കണ്ടെത്തണം. എന്നിട്ട് ആ സമയം ബുദ്ധിമുട്ടുള്ള കോംപ്ലക്സ് ആയ സബ്ജക്ട്സും മറ്റും പഠിക്കാൻ മാറ്റിവെക്കണം. നിങ്ങൾക്ക് എനർജി കുറവുള്ള സമയം എളുപ്പമുള്ള ഭാഗങ്ങൾ പഠിക്കുക. നമ്പർ 4, ഡിസൈഡ് യുവർ ഹൈലൈറ്റ്സ് ഓഫ് ദി ഡേ. ഈ ടിപ്പ് മേക്ക് യുവർ ടൈം എന്ന ബുക്കിൽ പരാമർശിച്ചിട്ടുള്ള ഒന്നാണ്. ഇത് നമ്മുടെ ഓരോ ദിവസവും കൂടുതൽ എളുപ്പമാക്കുന്നു. ഇതിനായി ഓരോ ദിവസവും നമ്മൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ടാസ്ക്, അത് പഠനമാവട്ടെ ജോലി ആവട്ടെ, അത് അന്നത്തെ ദിവസത്തെ ഹൈലൈറ്റ് ആക്കി വയ്ക്കുക. വേറെ ഒന്നും ചെയ്തില്ലെങ്കിലും ദിവസം തീരും മുമ്പ് ഈ ഒരു ഹൈലൈറ്റ് ടാസ്ക് ചെയ്തു എന്ന് ഉറപ്പുവരുത്തുക. പലപ്പോഴും നമ്മൾ ഒരു ദിവസം ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ഒരു നീണ്ട ടു ഡു ലിസ്റ്റിൽ എഴുതി വയ്ക്കും. പക്ഷേ ഇങ്ങനെ നീണ്ട ഒരു ലിസ്റ്റ് ഉള്ളപ്പോൾ നമ്മൾ അതിൽ പ്രധാനപ്പെട്ടത് ചെയ്യാതെ ഏറ്റവും എളുപ്പം തോന്നുന്ന എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കും. പക്ഷേ ഒരു ഹൈലൈറ്റ് ടാസ്ക് ഉള്ളപ്പോൾ നമ്മൾ അത് തീർക്കുന്നതിന് വേണ്ടി സമയം മാറ്റിവെക്കും. ഉദാഹരണത്തിന്, ഏറ്റവും പ്രധാന ഭാഗങ്ങൾ പഠിക്കുവാനായി അത് ഹൈലൈറ്റ് ഓഫ് ദി ഡേ ആയി സെറ്റ് ചെയ്യാവുന്നതാണ്. നമ്പർ 5, ഹൗ യു സ്റ്റാർട്ട് യുവർ ഡേ മാറ്റേഴ്സ്. അവസാനത്തെ ടിപ്പ് നിങ്ങളുടെ ഓരോ ദിവസവും എങ്ങനെയാണ് തുടങ്ങുന്നത് എന്ന് ശ്രദ്ധിക്കുക എന്നതാണ്. നമ്മളിൽ മിക്കവരും കാലത്ത് ഉണർന്ന ഉടനെ കണ്ണ് ശരിക്കും തുറക്കും മുൻപേ ഫോൺ എടുത്ത് സോഷ്യൽ മീഡിയ ആപ്സ് ഓപ്പൺ ചെയ്യുന്ന ശീലമുള്ളവരായിരിക്കും. അങ്ങനെ ഒരുപാട് സമയം നഷ്ടമാവുന്നു. ഈ ശീലം മാറാനുള്ള ഒരു വഴി, രാത്രി ഫോൺ ഉപയോഗിച്ച് അതിൻ്റെ ചാർജ് തീരാറാവുമ്പോൾ
രാത്രി മുഴുവൻ ചാർജ് ചെയ്യാൻ വെക്കുന്നതിന് പകരം കാലത്ത് ഉണർന്നു കഴിഞ്ഞ് ചാർജ് ചെയ്യുക എന്നതാണ്. ചാർജ് ഇല്ലാതെ ഫോൺ ഉപയോഗിക്കാൻ പറ്റാത്തത് കൊണ്ട് നിങ്ങൾക്ക് ഫോൺ ചാർജ് ചെയ്യാൻ വെച്ച് കിടക്കയിൽ നിന്ന് എഴുന്നേൽക്കേണ്ടി വരും. ഇനി ചാർജ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഫോൺ ഉപയോഗിക്കുന്ന കാര്യം ചിന്തിക്കുകയേ വേണ്ട, കാരണം ഇങ്ങനെ ചെയ്യുമ്പോൾ ഫോൺ ഓവർഹീറ്റായി ബ്ലാസ്റ്റ് ആവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് കാലത്ത് ഉണർന്നു കഴിഞ്ഞ് ഫോൺ നോക്കി സമയം കളയാതെ പഠിക്കാൻ ശ്രമിക്കുക. ഈ 5 ടിപ്സ് 21 ദിവസം വരെ ഫോളോ ചെയ്താൽ പിന്നെ അതൊരു ശീലമായി മാറും. അങ്ങനെ നിങ്ങൾക്കൊരു പെർഫെക്റ്റ് സ്റ്റുഡൻ്റായി മാറി പഠനത്തിന് മുന്നിൽ എത്തിക്കൊണ്ട് നിങ്ങളുടെ ഭാവി സുരക്ഷിതമാക്കാൻ കഴിയും.